അക്കാപുൽക്കോ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച യു പി ശശിധരന്റെ മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു. പണിക്കേഴ്സ് ഹാളിൽ വെച്ച് അക്കാപുൽക്കോ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച യു പി ശശിധരന്റെ മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനം നോവലിസ്റ്റ് ബാലചന്ദ്രൻ നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ കടന്നുപോയപ്പോൾ മലയാള സാഹിത്യത്തിൽ ആ കൃതികൾക്ക് ഉള്ള പ്രസക്തിയെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചു. നമുക്ക് വളരെ പ്രൗഢമായ വളരെ സമ്പന്നമായ ഒരു സാഹിത്യ ചരിത്രമുണ്ട്. അത് കവിതയിലായാലും ചെറുകഥയിലായാലും നോവലിലായാലും കവിതയിലായാലും എല്ലാം അതിസമ്പന്നമായൊരു സാഹിത്യ ചരിത്രമുള്ള ഭാഷയാണ് മലയാളം. നമ്മുടെ കാവ്യം സംസ്കാരം ആരംഭിക്കുന്നത് മഹാകാവ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. രാമായണം, ഭാരതം തുടങ്ങിയ മഹാകാവ്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള കാവ്യസാഹിത്യമാണ് നമുക്ക് ആദ്യകാലത്തുണ്ടായിരുന്നത്. കവി ബക്കർ മേത്തലയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം സി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സാരേ ജഹാം സെ അച്ച എന്ന കവിതാ പുസ്തകം വല്ലച്ചിറ രാമചന്ദ്രനും ആടിത്തീർന്ന വേഷങ്ങൾ എന്ന കഥാപുസ്തകം ഇ ജി വസന്തനും അനുഭവങ്ങളെ നന്ദി എന്ന പുസ്തകം ടി കെ ഗംഗാധരനും ഏറ്റുവാങ്ങി. എന്റെ നാട് എന്ന തുടക്കത്തിലൂടെയാണ് അദ്ദേഹം ആ കവിത തുടങ്ങുന്നത്. എന്നിട്ട് ചുവടുകൾ ഉറയ്ക്കാത്ത പാദങ്ങൾ, അത് ലഹരിയെ സൂചിപ്പിക്കുന്നതാണ്. ആ പാദങ്ങളിലാണ് അദ്ദേഹം ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇന്നത്തെ സമകാലീനമായ എല്ലാ വിഷയങ്ങളും വന്നു പോകുന്നുണ്ട്. ആ സമകാലീനമായ വിഷയങ്ങളെയെല്ലാം അദ്ദേഹം ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷയിൽ. ആ ഒരു ആവിഷ്കാരം കവിത വളരെ ജൈവ പരിണാമം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാഹിത്യത്തിൽ തന്നെ പ്രത്യേകിച്ച് മോഡേണിസമൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് മോഡേണിസം അത് കഴിഞ്ഞ് വീണ്ടും അതിനകത്തും പരീക്ഷണങ്ങളൊക്കെ വരുന്നു. ഈ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ളത് നമുക്ക് ചെറുകഥയ്ക്കാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കൗൺസിലർ രശ്മി ബാബു, എം എസ് എസ് മതിലക്കം, കെ പത്മാദേവി, യു പി ശംഭുജൻ, കെ പരമേശ്വരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. എൻ്റെയൊക്കെ കോളേജ് കാലത്ത് ബാലേന്ദ്രൻ സജീവമായി മാതൃഭൂമിയിലും കലാകമിതിയിലും ഒക്കെ എഴുതിയിരുന്ന ലേഖനങ്ങൾ, ഫീച്ചറുകൾ, കഥകൾ ഒക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. തീവണ്ടി എന്ന ചെറുകഥയും കബീർ എന്ന ചെറുകഥയുമൊക്കെ ആ കാലഘട്ടത്തിൽ അത്യന്താധുനികതയുടെ അതിപ്രസരത്തിൽ പെട്ടുപോയി കഥ പലപ്പോഴും ശിഥിലമാവുകയോ ജീവിതഗതിയല്ലാതായി തീരുകയോ ചെയ്ത സന്ദർഭത്തിലാണ് പുതിയ ഒരു ഭാവുകത്ത പരിണാമത്തിൻ്റെ സൂചകം എന്ന പോലെ ബാലേന്ദ്രൻ്റെ കഥകളൊക്കെ ഭാഷയിലുണ്ടാകുന്നത്. ബാലേന്ദ്രൻ പിന്നീട് മാതൃഭൂമിയിൽ ചിലമ്പ് എന്ന വളരെ ശ്രദ്ധേയമായ ഒരു നോവൽ എഴുതുകയുണ്ടായി. വി കരുണാകരൻ, ജയശ്രീ ഉണ്ണികൃഷ്ണൻ എന്നിവർ കാവ്യാലാപനം നടത്തി. അമ്മയെന്നും തിളങ്ങുന്നു നിൻ മുൻപിൽ അന്ധകാരം കെടുത്തുന്നവൾ എന്നും ആരിനാലും മറക്കുവാനൊക്കില്ല ആദിരൂപിണി അമ്മയാം ദേവിയെ ജന്മം കൊടുത്തവൾ കേകണം സ്നേഹമാം വന്ദനം ജന്മം കൊടുത്തവൾ കേകണം സ്നേഹമാം ഇറ്റിറ്റു വീഴുന്ന കണ്ണീർ കണങ്ങളെ പോലും വറ്റിച്ചു കളയുന്ന തീജ്വാലകൾ ചുറ്റും മീനമാസച്ചൂടു കത്തിപ്പടരവേ ദാഹജലത്തിനായി കേഴുന്ന വേഴാമ്പൽ പക്ഷി ഞാൻ ഇറ്റിറ്റു വീഴുന്ന കണ്ണീർ കണങ്ങളെ പോലും. പി പി സ്റ്റാൻലി സ്വാഗതവും യു പി ശശിധരൻ നന്ദിയും പറഞ്ഞു.